നമസ്കാരം എല്ലാവർക്കും, ഡോണിസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ, അതായത് ഒബിയസ്ലി കേരള ബ്ലാസ്റ്റേഴ്സ് ATK മത്സരത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒപ്പം ഇനി 24 മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ATK മത്സരം നടക്കാനായിട്ട് പോകുന്നത്. 24 മണിക്കൂറുകൾ മാത്രം നമുക്ക് വെയിറ്റ് ചെയ്താൽ മതി. കേരളത്തിന്റെ ഹോം മാച്ച് എന്ന് പറയുന്നത് വളരെ പരിതാപകരമായി കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാവുന്നതാണ്, ക്ലൈമറ്റ്, കേരളത്തിന്റെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത്, അതായത് വൈകുന്നേരം സമയങ്ങളിൽ നല്ല രീതിയിൽ മഴ പെയ്യുന്ന ഒരു ക്ലൈമറ്റ് ആണ് ഇപ്പോൾ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വീണ്ടും ഒരു പ്രളയം വരാനുള്ള സാധ്യത വരെ നമ്മുടെ കാലാവസ്ഥ നിരീക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഹോം മാച്ചസിന്റെ കാര്യങ്ങൾ വളരെ പരിതാപകരമായിട്ടായിരിക്കും കേരളത്തിൽ നടക്കുക എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പുതുപുത്തൻ മത്സരത്തിനായിട്ടാണ് നമ്മൾ ലോകമെമ്പാടുള്ള എല്ലാ മലയാളി ഫുട്ബോൾ ആരാധകരും കാത്തിരിക്കുന്നത്. നാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ATK മത്സരം നടക്കാനായിട്ട് പോകുന്നത്. മത്സരത്തിന്റെ കുറച്ച് വിവരങ്ങൾ, അതായത് കുറച്ച് നമ്മുടെ പ്രതീക്ഷകൾ, അല്ലെങ്കിൽ ആരൊക്കെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിൽ അണിനിരക്കുക എന്നുള്ള കുറച്ച് സൂചനകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഡിഫൻസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ അനസ് എടത്തോടിയേക്ക് 3 മത്സരങ്ങൾ വിലക്കി കിട്ടിയത് കൊണ്ട് തന്നെ അനസ് എടത്തോടിക്ക് ഒബിയസ്ലി ഉണ്ടാകില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ നിരയിൽ അദ്ദേഹം ഇല്ലാത്ത ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കും ഇറങ്ങുന്നത്. സിറിൽ കാലിയുടെ പരിക്കിന്റെ കാര്യത്തിൽ നമുക്ക് ആർക്കും വ്യക്തത ഇപ്പോഴും ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിന് പരിക്കില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം നാളെ കളിക്കാനായിട്ട് ഇറങ്ങും. അപ്പോൾ ലാക് പെസിക് എന്ന് പറയുന്ന താരം കയറിയിരിക്കും. അതല്ല, സെൽഫ് കാളിക്ക് പരിക്ക് പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ലാക് പെസിക് ആയിരിക്കും ഡിഫൻസിന്റെ കാര്യങ്ങൾ നോക്കുന്ന ഒരു ഫോറിൻ താരം എന്ന് പറയുന്നത്. ഒപ്പം നമ്മുടെ ക്യാപ്റ്റൻ സന്ദേശ് ജിങ്കനും ഉണ്ടാവും. അതുകൂടാതെ നമ്മുടെ എല്ലാവരെയും ചങ്കിൽ കയറിയ ലാൽദുവ താരയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് നിരയിൽ ഉണ്ടാവും എന്നാണ് അറിയുന്നത്. കിസിറ്റോയും പെക്കോസണും ഒപ്പം നമ്മുടെ പുതിയ ഒരു താരമായി ക്രമർവിച്ച് മൂടിയിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ മിഡ്ഫീൽഡ് എന്ന് പറയുന്ന ഈ പൊസിഷൻ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അപ്പൊ ഈ 3 ഫോറിൻ താരങ്ങളും മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. പന്ത് എത്തിച്ചു കൊടുക്കാൻ ഇവർ തീർച്ചയായിട്ടും ഇവർക്ക് സാധിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ക്രമർവിച്ച് പ്രീ സീസൺ മത്സരങ്ങളിൽ ഒരു ഗോൾ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പെക്കൂസിന്റെയും നമ്മുടെ കിസിറ്റോയുടെയും കളിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നല്ല രീതിയിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന താരങ്ങളാണ് ഇവർ 3 പേര്. പിന്നെ പരിക്കിന്റെ പ്രശ്നങ്ങൾ മാത്രമാണ് നമുക്കുള്ളത്. പരിക്ക് വരാതെ കേരള ബ്ലാസ്റ്റേഴ്സ് പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ദേ ക്യാൻ സർവൈവ് മോർ. മറിച്ച് സ്ലാവിസ സ്റ്റോജനോവിക് എന്ന് പറയുന്ന ഈ താരം ഫോർവേഡിൽ നല്ല രീതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരമാണ്. മിക്കവാറും ഇദ്ദേഹത്തെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കിയിട്ടായിരിക്കും ഇരിക്കുക. അതായത് നല്ല രീതിയിൽ ഒരു എനർജറ്റിക് തിരിച്ചു വരവിന് വേണ്ടി ഇദ്ദേഹത്തെ മിക്കവാറും സബ്സ്റ്റിറ്റ്യൂഷൻ ആക്കാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ പോപ്പ് ലാറ്റ്നിക് എന്ന് പറയുന്ന താരമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ആകാനുള്ള സാധ്യത. ഇവ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ഗ്രൗണ്ടിലും ഒരാൾ സബ്സ്റ്റിറ്റ്യൂട്ടും ആകാനുള്ള സാധ്യതകളാണ് നമുക്ക് കാണുന്നത്. അതിനോടൊപ്പം, അതായത് ഫോർവേഡ് താരങ്ങളോടൊപ്പം കളിക്കുന്നത് നമ്മുടെ മുത്ത് CK വിനീത് ആയിരിക്കും എന്നുള്ളത് മറ്റൊരു ശുഭകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സീസണിൽ CK വിനീത് എന്നത്തെയും പോലെ മിന്നും പ്രകടനം കാഴ്ചവെക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. CK വിനീതിന് ഒരുപാട് വിമർശകരും ആരാധകരും ഉണ്ട്. CK വിനീത് എന്ന് പറയുന്ന വ്യക്തി ഈ സീസണിൽ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിനെ മുന്നോട്ട് കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ മാച്ച് അനാലിസിന്റെ കാര്യങ്ങൾ വരുന്നത്. ആദ്യ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് വിനി തുടങ്ങിയാൽ അത് വളരെ വലിയൊരു കാര്യമായിരിക്കും. പിന്നെ കോപ്പലിന്റെ കൊൽക്കത്തയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ശക്തരായിട്ടുള്ള ഒരു ടീമാണ്. അതായത് കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ശക്തരായിട്ടുള്ള നിര തന്നെയാണ് ATK ഇറക്കാനായിട്ട് പോകുന്നത്. കോപ്പലിന്റെ തന്ത്രം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. ഡിഫൻസീവ് തന്ത്രമാണ് അദ്ദേഹത്തിന്റെ കൂടുതലും. അതുകൊണ്ട് തന്നെ ആദ്യ പകുതിയിലൊന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിലുള്ള അറ്റാക്കുകൾ പ്രതീക്ഷിക്കേണ്ടതെന്ന് വിചാരിക്കാം. പറയാനായിട്ട് സാധിക്കുകയില്ല. കാരണം ലാൻസറോട്ടൊക്കെയാണ് കൊൽക്കത്തയിൽ കളിക്കുന്നത്. നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന പ്ലെയേഴ്സ് ഒക്കെയാണ് അവർ. ലാൻസറോട്ടെ എല്ലാവരും ഡിഫൻസിലേക്ക് വലിഞ്ഞ് കളിക്കുകയാണെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യ ഹാഫ് തന്നെ ഗോൾ സ്കോർ ചെയ്യാനുള്ള ഒരു തന്ത്രം ആക്കി തീർക്കാവുന്നതാണ്. പക്ഷേ കോപ്പലിന്റെ ബുദ്ധി എങ്ങനെയൊക്കെ മാറി മറിയും എന്ന് ആർക്കും പ്രെഡിക്റ്റ് സാധിക്കില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ATK മത്സരം നാളെ രാത്രി നമുക്ക് കാണാവുന്നതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്നുള്ള ശുഭ പ്രതീക്ഷയിലാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മഞ്ഞപ്പട മലയാളി ആരാധകരും കാത്തിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുക തന്നെ ചെയ്യും. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ സീസൺ 5 കപ്പടിക്കുക തന്നെ ചെയ്യും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു ചിറ വിന്നിങ്ങിനായിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസവുമായി മറ്റൊരു ആയുമായി കണ്ടുമുട്ടുന്നതുവരേക്കും.